നമസ്കാരം. നിഷ്കളങ്ക ഭക്തിയോടെ ഉള്ളു തുറന്ന് വിളിക്കുന്നവർക്ക് എന്നും വിളിപ്പുറത്താണ് ഭഗവാൻ. ആ വിളി കേൾക്കാൻ കണ്ണൻ കാതോർത്തിരിക്കുകയാണ്. കണ്ണൻ്റെ അത്ഭുത ലീലകൾക്ക് ഇന്നും കുറവില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൻ്റെ പുറം ചുവരിൽ താമരയിൽ ഇരിക്കുന്ന കണ്ണൻ്റെ ഒരു ചിത്രമുണ്ട്. താമരക്കണ്ണൻ്റെ ഈ ചിത്രത്തിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. വില്വമംഗലം സ്വാമിയാർക്ക് ഗുരുവായൂരപ്പൻ പ്രത്യക്ഷനാണല്ലോ. ഒരു ദിവസം രാത്രി അദ്ദേഹം കണ്ണനെ ഓരോ ഭാവത്തിലും രൂപത്തിലുമൊക്കെ സ്തുതിക്കുവാൻ തുടങ്ങി. ഏതേത് രൂപത്തിൽ സ്മരിക്കുന്നുവോ ആ രൂപങ്ങളിൽ കണ്ണൻ സ്വാമിയാർക്ക് ദർശനം കൊടുത്തുകൊണ്ടേയിരുന്നു. സ്വാമിയാർ താമരയിൽ ഇരിക്കുന്ന കണ്ണനായി സ്തുതിക്കുവാൻ തുടങ്ങി. സ്തുതി കഴിഞ്ഞതും സ്വാമിയാർ കണ്ണനെ നീട്ടി വിളിച്ചു, താമരക്കണ്ണ എന്ന്. കണ്ണൻ താമരയിൽ തൃക്കൈ വെണ്ണയോടുകൂടി ഇരിക്കുന്ന ദർശനം നൽകി. കളി തുടർന്നുകൊണ്ടേയിരുന്നു. രാവിലെയായി, നട തുറക്കാൻ സമയമായി. കണ്ണൻ നോക്കിയപ്പോൾ മേൽശാന്തിയത വരുന്നു. എങ്ങനെയെങ്കിലും ശ്രീകോവിലിനുള്ളിൽ കടക്കണമല്ലോ. കണ്ണൻ അമ്പലത്തിലേക്കോടി, പിന്നാലെ സ്വാമിയാരും. അപ്പോഴേക്കും മേൽശാന്തി എത്തി. ഉള്ളിലേക്ക് കയറാൻ നോക്കിയപ്പോൾ വാതിൽ താക്കോലിട്ട് തുറക്കാൻ പോകുന്ന മേൽശാന്തിയെയാണ് കണ്ടത്. അദ്ദേഹം വാതിൽ തുറക്കുന്നതിന് മുൻപ് ഉള്ളിൽ കയറണമെന്ന് കരുതിയ കണ്ണൻ വടക്കേ ചുമരിലൂടെ മണിക്കിണറിന് സമീപമുള്ള ചുമരിലൂടെ ഉള്ളിൽ കയറി. ആ സമയത്ത് താമരപ്പൂവിലിരിക്കുന്ന ബാലരൂപത്തിലായിരുന്നു കണ്ണൻ. ആ രൂപത്തിൽ കണ്ണൻ ആ ചുമരിൽ പതിഞ്ഞാണ് ഉള്ളിൽ പ്രവേശിച്ചത്. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന സ്വാമിയാർ പിറ്റേ ദിവസം തന്നെ ആ ചുമരിൽ പതിഞ്ഞ ഭാവത്തെ ആൾക്കാരുടെ സഹായത്താൽ ചുമരിൽ വരച്ചുവെത്രേ. ഇപ്പോഴും അവിടെ തൊഴുതാൽ ഉള്ളിൽ കണ്ണനെ കാണും. കാരണം കണ്ണൻ തന്നെ തന്നെ പതിപ്പിച്ചു കടന്ന വാതിലാണിത്. അങ്ങനെ ഒരിക്കൽ ഈ ചിത്രം കാണാൻ കൊതിച്ചു വന്ന ഒരു ശ്രീകൃഷ്ണ ഭക്തിയുടെ അനുഭവമുണ്ട്. രണ്ടു ദിവസം അവിടെ താമസിച്ച് തൊഴാൻ എത്തിയപ്പോൾ, കണ്ണ താമരയിലിരിക്കുന്ന ആ ചിത്രം കണ്ട് തൊഴാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെയൊരു ചിത്രം ക്ഷേത്രത്തിനകത്ത് ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, എന്നല്ലാതെ കൃത്യമായി അറിവില്ല. കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ പല തവണ ഗുരുവായൂരപ്പനെ തൊഴുതു എങ്കിലും തിരക്കു കാരണം താമരക്കണ്ണൻ്റെ ചിത്രം എവിടെയെന്ന് കണ്ടുപിടിക്കാനോ തൊഴാനോ സാധിച്ചില്ല. ഒടുവിൽ തിരികെ പോവാനുള്ള സമയം അടുത്തു വന്നു. കണ്ണനെ കാണാതെ പോവേണ്ടി വരുമോ? ഇതും സങ്കടമായി. ഇത്രയും തവണ തൊഴാൻ സാധിച്ചിട്ടും താമരക്കണ്ണനെ ഒരു നോക്ക് കാണാൻ ആയില്ലല്ലോ കണ്ണ. താമരക്കണ്ണൻ്റെ ദർശനം വേണമെന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചു. നാമം ചൊല്ലിക്കൊണ്ടു നടന്നു. കണ്ണനെ തൊഴുതു നടക്കുന്ന നേരം ശിവേലി ആവാറായതിനാൽ ആൾക്കാരെ പെട്ടെന്ന് പുറത്തിറക്കുകയായിരുന്നു ജീവനക്കാർ. ഉള്ളിൽ തൊഴുത് പുറത്തിറങ്ങാൻ ഏതോ പ്രായമായ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ അവരുടെ കൂടെ ഇത്തിരി കറുത്ത് ഉരുണ്ട ചെറിയ ഒരു പേരക്കുട്ടിയും. ഈ കുട്ടി സ്വർണ്ണ കസവുമുണ്ടുടുത്ത് മണിമാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഉണ്ണിക്ക് ഒരേ ഒരു വാശി, മണിക്കിണറിനരികിലെ ഗേറ്റിലൂടെ അപ്പുറത്തേക്ക് പോകണം എന്ന്. മുത്തശ്ശനും മുത്തശ്ശിയും കഷ്ടത്തിലായി. അവസാനം പെട്ടെന്ന് ഗേറ്റ് തുറന്ന് തൊഴാൻ സ്റ്റാഫ് സമ്മതിച്ചു. ഗേറ്റ് തുറന്നതും ഈ കുഞ്ഞിക്കുറുമ്പൻ ഓടി ചുമരിൽ പോയി ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്, ദേ നോക്കിയേ, കണ്ണൻദാ താമരപ്പൂവിലിരിക്കുന്നു. ആ ഭക്തയുടെ മനസ്സിലെ വികാരപ്പെരുമഴ ഒന്ന് ഓർത്തു നോക്കൂ. കാണാൻ ആഗ്രഹിച്ച കണ്ണൻ്റെ രൂപത്തെ കണ്ണൻ തന്നെ കാട്ടിക്കൊടുത്തു. ഒരു ചെറിയ ഇരുണ്ട മണിമാലയിട്ട ബാലക്കുറുമ്പൻ. ആ അമ്മ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചു. അത് കണ്ണനല്ലാതെ വേറെ ആരാണ്? ഓഹ്, ഭാഗ്യം! വാക്കുകളില്ല കണ്ണ. നീ തന്നെ വന്ന് നിന്നെ തന്നെ കാണിച്ചു കൊടുത്തു.